നമസ്കാരം സർവകലാശാല വിഷയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പരോക്ഷ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുമ്പോൾ ചില തർക്കങ്ങൾ ഓർക്കും സർക്കാർ ആ മേഖലയിൽ ഇടപെടുമ്പോൾ ചില പിടികൾ സർക്കാരിനെതിരെ വരും അതൊന്നും കാര്യമാക്കേണ്ട സർക്കാർ അതൊന്നും നോക്കില്ല മുന്നോട്ടു പോകുമെന്ന് ഗവർണർക്കുള്ള മറുപടിയായി മുഖ്യമന്ത്രി വ്യക്തമാക്കി പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ശക്തിപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാറ് മുതലുള്ള സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചെന്നും അതുകൊണ്ടാണ് തുടർഭരണം ലഭിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാരിനെതിരെ എന്തൊക്കെ ദുഷ്പ്രചരണങ്ങൾ ഉണ്ടായി എന്നിട്ടും കൂടുതൽ സീറ്റോടെ തുടർഭരണം നേടി അതൊരു സന്ദേശമായിരുന്നു ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം സർക്കാർ നന്നായി നിർവഹിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പ്രവർത്തന പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിരിക്കുകയാണ് മധ്യവരുമാനമുള്ള രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ലക്ഷ്യമാണ് ജനങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ചിലർ ഇതൊന്നും നടക്കരുതെന്ന് കരുതുന്നു ഇടുങ്ങിയ മനസ്സുള്ളവരാണ് അവർ എൽ ഭരിക്കുമ്പോൾ ഇതൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നു ഇതിനായി ഏതറ്റം വരെ പോകുവാൻ ഇടുങ്ങിയ മനസ്സുള്ളവർ തയ്യാറാകുമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു അതേസമയം സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായിരിക്കെയാണ് മന്ത്രിമാർക്ക് മുന്നറിയിപ്പുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയത് മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും ഗവർണറെ ഉപദേശിക്കാൻ എല്ലാ അവകാശവും എന്നാൽ ഗവർണർ പദവിയുടെ അന്തസ്സു കെടുത്തുന്ന പ്രസ്താവനകൾ നടത്തിയാൽ മന്ത്രിസ്ഥാനം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവർണർ ട്വിറ്ററിലൂടെ വ്യക്തമാക്കി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അടക്കമുള്ളവർ നടത്തിയ പ്രസ്താവനയാണ് ഗവർണറെ ചൊടിപ്പിച്ചത് കേരള സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിശ്ചയിക്കാൻ സർവകലാശാല തയ്യാറാകാത്തതിനെ തുടർന്ന് പതിനഞ്ച് സെനറ്റ് അംഗങ്ങളെ ഗവർണർ സ്ഥാനത്തു നിന്ന് നീക്കിയിരുന്നു ലോകായുക്ത സർവകലാശാല ഭേദഗതി ബില്ലുകളിലും ഗവർണർ ഒപ്പിട്ടിട്ടില്ല മന്ത്രിമാർ വന്ന് വിശദീകരിച്ചതിന് ശേഷം തീരുമാനമെടുക്കാമെന്നാണ് ഗവർണറുടെ നിലപാട് പാസാക്കിയ സർവകലാശാല ഭേദഗതി ബിൽ ഇപ്പോഴും ഒപ്പിടാതെ ഗവർണറുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടെന്നായിരുന്നു മന്ത്രി ആർ മാധ്യമങ്ങളോട് പറഞ്ഞത് സുപ്രധാന ബില്ലായിരുന്നു അത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനിവാര്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്ന ബിൽ ഒപ്പിടാൻ ഗവർണർ തയ്യാറായില്ല ബില്ലിൽ ന്യൂനതകളോ അപാകതകളോ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി തിരിച്ചയക്കാം സർക്കാരിന്റെ അഭിപ്രായം ആരായും അത് ചെയ്യാതെ ബിൽ പിടിച്ചു വച്ചിരിക്കുകയാണ് ഗവർണർ ഭരണഘടനാ ബാധ്യത നിറവേറ്റണം ഭരണഘടനാ ബാധ്യത നിറവേറ്റുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം ചുമതലയല്ല ഇതുവരെ ഗവർണർക്കെതിരെ സർക്കാർ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല അതൊരു മാന്യതയാണ് ആർ എസ് എസിൻ്റെ പാളയത്തിൽ പോയാണ് ഗവർണർ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും മന്ത്രി ആർ ബിന്ദു ആരോപിച്ചു